ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു എലൈൻ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു. ഈ വീഡിയോയിൽ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ തെളിഞ്ഞ് വരുന്ന ബട്ടണിൽ നിന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ മതി, ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണൂ, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് പാർട്ടാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തുണിയിലേക്ക് അയൺ ചെയ്ത് വയ്ക്കാം. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അയൺ ചെയ്യാനായിട്ട് പോകാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് അതുപോലെ തന്നെ സെയിം ഒരു പീസ് ഉണ്ടായിരുന്നു, ആ തുണിയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികുവശം എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ തിരിച്ചിടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു നെക്കിൻ്റെ താഴ്ഭാഗമാണിത്. ഇത് കറക്റ്റ് അതേ വലിപ്പത്തിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് അകത്തി തയ്ച്ചെടുക്കുക. മുകൾ ഭാഗം മാത്രം കറക്റ്റായിട്ട് ക്യാൻവാസിനോട് ചേർത്ത് തന്നെ തയ്ക്കുക, ബാക്കിയെല്ലാം അകത്തി തയ്ക്കുക. പിന്നെ താഴെ കുറച്ചൊന്ന് ഓപ്പണിങ് വിട്ടു കൊടുക്കുക നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ച് നേരത്തെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്ന് കൂട്ടുമുട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഓപ്പണിങ് ഇട്ട് കൊടുത്തത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടി. ഇനി ഇത് മുകൾ ഭാഗം ഇതുപോലെ നെക്കിന് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെറിയ കട്ടിങ് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ആ ഓപ്പൺ ഭാഗത്തൂടെ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇത് മൊത്തം നമുക്ക് നന്നായിട്ടൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ തൊട്ട് താഴ്ഭാഗം വരുന്നത് ഈ ഒരു പോർഷനാണ്. പിന്നീട് ഇതെല്ലാം ഉള്ളിലേക്ക് പോകും, ഈ ഒരു എൻഡ് ഭാഗമെല്ലാം. എന്നിട്ട് ഈ ഓപ്പൺ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇതാ ഇതേപോലെ അകത്തേക്ക് ഫുള്ളായിട്ട് മടക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ചുറ്റുമൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, രണ്ട് വശവും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഏത് വശമാണോ കൂടുതൽ ഭംഗി അത് നമുക്ക് എടുത്തു കൊടുക്കാം. സൈഡൊന്നും നൂലൊന്നും അഴിഞ്ഞു പോകത്തില്ല, എന്നും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാം നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ലൈനിങ് നമുക്ക് എടുക്കാം. ലൈനിങ്ങിൻ്റെ അരികുവശം നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് ലൈനിങ്ങിൻ്റെ ഈ ഒരു വശത്ത് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ലൈനിങ് പീസിൽ രണ്ടെണ്ണമാണ് രണ്ട് വശത്തായിട്ട് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് തുമ്പ് പുറത്തേക്കൊന്ന് നീട്ടിയിടുക. എന്നിട്ട് ഇവിടുന്ന് ഒരര ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. ഇതേപോലെ തന്നെ മറുഭാഗവും നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നീണ്ടു നിൽക്കുന്ന തുമ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. താഴേന്ന് തയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബിഗിനേഴ്സ് അങ്ങനെ ആണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തയ്ച്ചു, പിന്നീട് നമ്മളൊന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ടെൻഡിലും നമ്മൾ പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കായിട്ട് നമുക്ക് ലൈനിങ് അകവശത്ത് നിൽക്കണം. അതായത് ഈ നല്ല തുണിയുടെ അകത്തേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചേർത്ത് വെച്ച് തയ്ച്ചു. ഇനി നെക്കിനുള്ളത് ഇതുപോലെ ഒരു പീസ് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് തയ്ച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ലൈനിങ് ആണ് വെക്കുന്നതെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. നെക്കിന് വെക്കാനൊരു പീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വേണ്ടത് നമ്മൾ നെക്കിൻ്റെ അകലം 3.5 ആണ്. അപ്പോൾ 3.5 7 ഇഞ്ച് അകലം നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് താഴേക്കുള്ള ഇറക്കം അതെല്ലാം കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. കാരണം ഈ നെക്കിന് ഇത്രയും വലിപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്നത് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു ഭംഗി വന്നു ചേരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് മുളഞ്ഞും ഒക്കെ ഇരിക്കും, രണ്ട് വശത്തും രണ്ട് ഷേപ്പായി പോകും. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് നോക്കാം, ഇവിടെ 7 ഇഞ്ച് അകലം വന്നിട്ടുണ്ട്. താഴേക്കുള്ള ഇറക്കം നമ്മൾ 14.5 ആയിരുന്നു. അപ്പോൾ അതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതും വന്നിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ആ നമ്മൾ അകത്തെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ, അത് അകത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യമേ ഇത് സെറ്റ് ചെയ്ത് നിങ്ങൾ വെക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ആ ഷേപ്പ് ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ അത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ആ അകത്ത് വെക്കുന്ന പീസ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ വെച്ചാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ള് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ അരികു വശം ഇതിലേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം തെന്നിപ്പോകാതിരിക്കാനായിട്ട്. ക്യാൻവാസ് ഇതിലേക്ക് അയൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി മിഡിൽ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം, കണ്ടില്ലേ. ഇനി
നല്ല തുണിയുടെ പുറത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. കറക്റ്റ് മിഡിൽ പോയിൻ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തു. എന്നിട്ട് താഴെ കറക്റ്റ് നടുക്ക് തന്നെ വരണം. ഇത് ചരിഞ്ഞു പോരുത്, കാരണം നമ്മൾ എങ്ങനെ തയ്ച്ചാലും ചിലപ്പം ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ നമുക്കിത് നന്നായിട്ട് ക്യാൻവാസിൻ്റെ അരികിനോടെ തന്നെ ഈ ഒരു വലിയ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മളിത് തയ്ച്ചെടുക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വലിയൊരു നെക്കിൻ്റെ മോഡലിലല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ചെറിയ കട്ടിങ് ഇതുപോലെ കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് അകവശത്തുള്ള ആ പീസ് വെച്ച് കൊടുക്കണം. എന്നാൽ ഇത് ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചിട്ടു. അതിനുശേഷം ഈ അകവശത്തുള്ള ഈ പീസ് അതിലേതാണ് നല്ല വശമെന്ന് നോക്കിയിട്ട് അതും ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അതും വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം തെന്നിപ്പോരുത്. മിഡിൽ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ ക്യാൻവാസിൻ്റെ കറക്റ്റ് ആ അളവ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കാൻ പറ്റും. ഇവിടെ കറക്റ്റ് ഒരു വളവ് വരുന്നുണ്ടല്ലോ, ഞാൻ ആ ഒരു ഭാഗം നോക്കി ഇങ്ങനെ പിൻകുത്തി വെച്ചേക്കുകയാണ്. എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം നോക്കും, അഞ്ചര. ആ നെക്കിൻ്റെ ഇറക്കം ഈ ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഷേപ്പ് നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു ടേബിളേ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ മെഷീനെ വെച്ച് നോക്കി, പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് തോന്നി തന്നെയാണ് ഞാൻ തയ്ച്ചത്. എങ്കിൽ പോലും ഒരു വശത്തേക്ക് ആ നെക്കിന് ചെറിയൊരു ചരിവ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടാമത് ഞാൻ ആ ഒരു വശം അഴിച്ച് പിന്നീട് റെഡിയാക്കി എടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തോന്നും, പക്ഷേ അത് ഇട്ട് നോക്കുകയോ അതല്ലെങ്കിൽ ടേബിളിൽ വെച്ച് നിവർത്തി നമ്മൾ നോക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്കത് ചെറിയ ചരിവ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി വേണ്ടത് നെക്കിൻ്റെ ഇതെല്ലാം നമ്മൾ പിൻകുത്തി ഞാൻ വെച്ചു. എന്നിട്ട് നെക്കിൻ്റെ അരിയിൽ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ചേർത്ത് പിടിച്ച് ഞാൻ പിൻകുത്തി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കൊന്നും തെന്നി മാറത്തില്ല. അങ്ങനെ പിന്നെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് നല്ല വശം ഇതുപോലെ ഉയർത്തുക. എന്നിട്ട് ഈ തുണിയിലേക്ക് നമ്മൾ തയ്ച്ചു പിടിപ്പിക്കുക. കുഴപ്പമില്ല തയ്ച്ചു പിടിപ്പിച്ചില്ലെങ്കിലും, എന്നാലും കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. നമുക്ക് അകത്തൊന്നും നമ്മുടെ ദേഹത്തൊന്നും മടങ്ങാതെ ഒക്കെ ഇങ്ങനെ ചേർന്ന് തന്നെ ഇരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാനിത് ഈ ഒരു വശം മാത്രമാണ് എനിക്ക് ചെറിയൊരു വേരിയേഷൻ വന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റ് മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് രണ്ട് വശത്തേക്കും ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെച്ചപ്പം കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വശം മാത്രം, ഈ ഒരു വശമാണ് ചെറിയതായിട്ടൊന്ന് നീങ്ങിപ്പോയത്. ഇനി വേണ്ടത് നമുക്കിത് ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ വശവും നമുക്ക് ലൈനിങ്ങിലേക്ക് തയ്ച്ചു പിടിപ്പിക്കാം. അപ്പോൾ ലൈനിങ്ങിലേക്ക് നമ്മളിങ്ങനെ തയ്ച്ചു പിടിപ്പിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ അത് അകവശത്ത് വരുന്ന രീതിയിൽ ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അകവശം ഫുള്ള് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ഉള്ളിലേക്ക് ആ തയ്യൽ തുമ്പ് നിൽക്കുന്നതായിരിക്കും. ഇനി ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാൻവാസ് വെച്ചിട്ട് അരിവശം കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഹെം ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരമായിട്ട് നമുക്കിത് ലൈനിങ്ങിലേക്ക് തയ്ച്ചു പിടിപ്പിക്കാം. അപ്പോൾ ഈ നല്ല വശം മുകളിലേക്ക് ഉയർത്തിയിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് തയ്ച്ചെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ലൈനിങ്ങിലേക്ക് ചേർന്ന് വരുന്നതായിരിക്കും. ഇനി അടുത്ത ഷോൾഡർ ചെയ്തെടുക്കുകയാണ്. അപ്പം ബാക്ക് സൈഡ് പീസ് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് നമ്മൾ ഫ്രണ്ട് സൈഡ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ ലൈനിങ് നമ്മൾ ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ ഐ ബട്ടൺ നോക്കിയാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഷോൾഡർ ചെയ്യുന്ന എങ്ങനെയെന്നുള്ളത് നമ്മളെല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചിലർക്കിത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ ചിലർക്കത് പെട്ടെന്ന് ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഐ ബട്ടൺ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി. നല്ല വശം നല്ല വശം ഒരുപോലെ വയ്ക്കുക. എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ ബാക്കിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് നിവർത്തിയിടാം. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി വേണ്ടത് ബാക്ക് സൈഡ് നെക്ക് നമുക്ക് തയ്ച്ചെടുക്കണം. ബാക്ക് സൈഡ് നെക്ക് നമ്മൾ ഒരു ക്യാൻവാസ് ചേർത്ത് ലൈനിങ്ങിലേക്ക് തയ്ച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേണമെങ്കിൽ മാത്രം ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി, ഇല്ലെങ്കിലും നല്ല ഭംഗി തന്നെയാണ്. ഇനി ഇതിൻ്റെ ലൈനിങ്ങും നമുക്കിതിലേക്ക് തയ്ച്ച് എടുക്കണം. അതിന് ശേഷം നമുക്ക് സ്ലീവ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവിൻ്റേത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് നമ്മൾ നടുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടിയെടുക്കാനും വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിത് ഇങ്ങനെ വെക്കുന്നത്. 3/4 സ്ലീവാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനായിട്ട് രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഭാഗം വെച്ച് നമ്മളിത് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ മിഡിൽ പോയിൻറ്റിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, മിഡിൽ പാർട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡ് പാർട്ടിലാണെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ. ഇതിൻ്റെ എൻഡ് ഭാഗം നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഞാൻ ഒറ്റ സ്റ്റിച്ച് മാത്രം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നിവർത്തി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു പീസ് നമ്മളിതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 1/2 ഇഞ്ചിന് വീതിയിൽ ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കണം. ഇതേപോലെ തയ്ച്ചു. ഇനി ഇത് നിവർത്തി വെച്ചിട്ട് നമുക്കിത് പതിച്ച് തയ്ക്കാം. ആ ഒരു ബ്രൗൺ കളർ തുണിയെ തന്നെയാണ് ഞാൻ പതിച്ച് തയ്ക്കുന്നത്, ഇല്ലെങ്കിൽ തയ്യൽ നമ്മൾ നന്നായിട്ട് കാണും. അപ്പോൾ കാണാത്ത രീതിയിൽ നമുക്ക് ആ തുണിയെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അടുത്ത വശത്ത് കറക്റ്റായിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെയും തയ്ച്ചെടുത്ത് അതിൻ്റെയും തയ്യൽ തുമ്പ് ഇങ്ങോട്ട് ഞാൻ മടക്കിയിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസായിട്ട് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾക്ക് നെക്കിന് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ തന്നെ നമുക്ക് കൈക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് ഇതിലേക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ചിലപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്രയും ലെങ്ത് വെച്ച് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. മിക്കവർക്കും അത് ഫുൾ സ്ലീവ് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ലെങ്ത് കുറച്ചെടുക്കുമ്പോൾ ഈ ഒരു മെറൂൺ എൻഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഷോൾഡറിലേക്ക് സ്ലീവ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 4.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 5.5 ഇഞ്ച് 16 ഇഞ്ചിൻ്റെ നീളത്തിൻ്റെ അവിടെ. അപ്പോൾ ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് എടുത്തു കൊടുക്കുക. ഈ 4.5 ഇഞ്ച് ഒരുവിധം എല്ലാവർക്കും ഫുൾ സ്ലീവിന് ആ ഒരു ഇത് കറക്റ്റായിരിക്കും. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം കുറച്ചൊന്ന് കേർവ് ചെയ്ത് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഇങ്ങനെ ബ്രസ്റ്റ് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കാതെ കുറച്ച് ഭംഗിയായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇടഭാഗം നമുക്ക് നന്നായിട്ട് ഒതുക്കുകയും ചെയ്യാം. എന്നിട്ട് താഴേക്ക് നേരെ ഇതേപോലെ 1/2 ഇഞ്ച് മാത്രം വിട്ട് നമുക്കങ്ങ് തയ്ച്ചെടുത്താൽ മതി. ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഒന്നുകൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പതിഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കേറി വീതിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർ വീണ്ടും നമ്മൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടുത്ത സ്റ്റിച്ചും ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനൊരു 3 സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വശം നമ്മൾ ചെയ്തെടുത്തു. അടുത്ത വശവും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെയും നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വശവും 3 സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിച്ചം നമുക്ക് ഒത്തിരി തയ്യൽ തുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ തയ്യൽ തുമ്പ് ഒത്തിരി ഇങ്ങനെ പാള പോലെ ഇടരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി താഴ്ഭാഗം നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് തീരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്ക് കണ്ടില്ലേ, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കാം, അതല്ലേ ഫുള്ളായിട്ട് മിറർ വെക്കാം, അതല്ലെങ്കിൽ ലേസ് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ആ അതേ ഡിസൈൻ നമുക്ക് ഈ ഇതിൻ്റെ അകത്തും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നന്നായിട്ട് എടുത്തു നിൽക്കുന്നതായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ ഡിസൈൻ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ച കൊടുത്തേക്കുന്ന പോലെ ചെയ്തെടുത്താലും മതി. അതും നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ 3/4 ചെയ്യുകയാണെങ്കിൽ ഇത്ര ഈ ലെങ്ത് വെച്ച് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ മേളിലേക്ക് കയറ്റി ആ ഡിസൈൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.